വീട്ടിലെ ഓമനയായ വളർത്തുപൂച്ചയെ കാണാതായതോടെ സങ്കടക്കടലിലാണ് ഒരു 9-ാം ക്ലാസ്സുകാരി. പുന്നോൽ താഴെ വയറിലെ ആദിത്യയാണ് ലിയോയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത്. പൂച്ചയെ കിട്ടിയവർ തിരിച്ചേൽപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. പുന്നോൾ താഴെവയൽ ആദിത്യത്തിൽ ടി എം പ്രദീപന്റെ വീട്ടിലെ അരുമയായ പൂച്ചയെ കാണാതായതോടെ ഈ കുടുംബം വളരെയേറെ വിഷമത്തിലാണ്. പ്രദീപന്റെ മകൾ ആദിത്യയുടെ ഓമനിയായിരുന്നു ലിയോ എന്ന പേർഷ്യൻ പൂച്ച. 1.5 വർഷമായി ആദിത്യയുടെ കൂടെ നിഴൽ പോലെ ലിയോ ഉണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പൂച്ചയെ കാണാതായതോടെ ഊണും ഉറക്കവുമില്ലാതെ കഴിയുകയാണ് ഈ 9-ാം ക്ലാസ്സുകാരി. 3 മാസം പ്രായമുള്ളപ്പോഴാണ് പൂച്ച പ്രദീപന്റെ വീട്ടിലെത്തിയത്. 1.5 വർഷക്കാലം ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്നു ലിയോ. ഈ മാസം 10-ന് രാത്രിയാണ് ലിയോയെ കാണാതായത്. പൂച്ചയെ കാണാതായതോടെ പ്രദേശത്താകെ രാത്രി തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. എന്നും അതിരാവിലെ ആദിത്യയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് ലിയോ ആണെന്നും വീട്ടിലെ ഒരു അംഗത്തെ കാണാതായ അവസ്ഥയാണെന്ന് ആദിത്യയുടെ അമ്മ കെ എം രചന പറഞ്ഞു. 10-ാം തീയതി മുതലാണ് ഇതിനെ മിസ്സിംഗ് ആയത്. അപ്പോൾ 11-ാം തീയതി മുതൽ നമ്മൾ നോക്കാൻ തുടങ്ങി, എവിടെയും കാണുന്നില്ല. കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, പിന്നെ പരിസരത്തുള്ള CCTV എല്ലാം നോക്കി, പക്ഷെ വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിവിടെ ഒരു അംഗത്തെ പോലെ വളർത്തുന്നതായിരുന്നു. നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുന്നതാ, മകളെ അങ്ങനെയും കെയർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം കാണാത്തത് കൊണ്ട് എല്ലാവരും, നമ്മൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ അതും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുതന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്രതീക്ഷയായിരുന്നു നമുക്ക്. മഞ്ഞ കലർന്ന തവിട്ട് നിറത്തുള്ള പൂച്ചയെ കണ്ടാൽ ആരെയും ഒന്ന് ആകർഷിക്കും. ഇതിനിടയിൽ ചിലർ വാഹനത്തിൽ കൊണ്ടുപോയതായ വിവരവും പുറത്തു വരുന്നുണ്ട്. പൂച്ചയെ കാണാതായതോടെ ന്യൂമാഹി പോലീസിൽ പരാതി നൽകി. ലിയോ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ആദിത്യ. ആർക്കെങ്കിലും ലിയോയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ 9-ാം ക്ലാസ്സുകാരി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.